അച്ചന്മാരെ, ഇന്നൊരു പുതിയൊരു വർക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കോർട്ട്, ഷട്ടിൽ കോർട്ടിൻ്റെ ഫ്ലോറ് ചാന്തിടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യാറില്ല. മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ റൂഫ് പ്ലാസ്റ്റ് ചെയ്യുമ്പോഴും ഈ റൂമിനകത്ത് ബെഡ്റൂമൊക്കെ പ്ലാസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ നമുക്കവിടെ പ്രശ്നമില്ല. പക്ഷേ ഈ ഷട്ടിൽ കോർട്ടിൻ്റെ ഫ്ലോർ ചാന്തിടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചാന്തിടാൻ. കാരണം ഇതിൻ്റെ മട്ടം കറക്റ്റ് ലെവലായിരിക്കണം. ഇതിൻ്റെ ഒരു സൈഡ് പോലും പൊങ്ങാനോ താരാനോ പാടില്ല. മുഴക്കോല് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഏറ്റായിരിക്കണം. കാരണം ഒരു ചെറിയ വ്യത്യാസം പോലും വരാൻ പാടില്ല. കാരണം നമ്മൾ ഇത് കോർട്ട്, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ടെയിലിൻ്റെ മട്ടം ടോപ്പ് 7 സെൻറ്റി 6 മില്ലിയാണ് ഇതിൻ്റെ കണക്ക്, 7.6. അപ്പം നമ്മൾ ഈ കറക്റ്റ് 7.6 നമ്മൾ തേച്ച് ഫിനിഷ് ചെയ്യണം. ഇതിൽ ഗ്രൗട്ട് ഒന്നും വയ്ക്കില്ല, നമ്മൾ ചാന്തിട്ട് കൈപ്പാണി ചുറ്റി തേച്ച്, കറണ്ടിക്ക് തേച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു സ്പോഞ്ച്, വളരെ തിക്നെസ് കുറഞ്ഞ സ്പോഞ്ച് വരും. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് തടിയാണ്. തടി വെച്ചാണ് ഈ ഫ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഈ തടി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാന്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പശ വെച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിന് ചെറിയ വ്യത്യാസം പോലും വരാൻ പാടില്ല. എന്ന് വന്നു കഴിഞ്ഞാൽ ഈ തടി കംപ്ലീറ്റ് ഒരേ ലെവലായിരിക്കും. അപ്പോൾ ഈ ചെറിയ വ്യത്യാസം വരുമ്പം തടി പൊങ്ങിയും താഴ്ന്നു നിൽക്കും. അതുകൊണ്ട് ഇത് വളരെ നമുക്ക് ശ്രദ്ധാപൂർവം വെപ്രാളം ചെയ്യാതെ പതുക്കെ സാവകാശം മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ വർക്ക് ചെയ്യാൻ ഇത്തിരി പാടാണ്. കാരണം ഇത് ചാന്ത്, അതായത് സിമൻ്റ് മിക്സ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് 6 കുട്ട മണ്ണ് 1 പാക്കറ്റ് സിമൻ്റാണ് ഇതിൻ്റെ കണക്ക്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു കോർട്ട് 1150 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഒരു കോർട്ട്. അപ്പം അത് വളരെ ശ്രദ്ധമായിട്ടാണ് ചെയ്യാൻ. നമ്മൾ ഇന്ന് 2 പേരേ ഉള്ളൂ, 2 മേശിരിമാരേ ഉള്ളൂ, ആൾ കുറവാണ്. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു കോർട്ട് നമ്മൾ തീർക്കണം എന്നുള്ള കണക്കൂട്ടിലാണ് ഇരിക്കുന്നത്. അത് എപ്പം തീരുമെന്നറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇത് സിമൻ്റ് മിക്സ് ചെയ്യുന്ന മണലെന്ന് പറയുന്നത് 2 മണലും കൂടി മിക്സിംഗ് ആണ്. അതായത് എം സാൻഡും പി സാൻഡും, അതായത് നമ്മളെ തരിയുള്ള മണ്ണും തരി കുറഞ്ഞ മണലും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് തേച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കണക്കിനാണ് നമ്മൾ ഈ ചാന്ത് കൂട്ടുന്നത്. ഇപ്പം സമയം ഏകദേശം 8 മണിയായി. നമ്മൾ ഒരു കോർട്ട് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു. വളരെ ക്ഷീണിച്ചു, നമ്മൾ വളരെ ക്ഷീണിച്ചു. ഒരേപോലെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തപ്പോൾ വളരെ ക്ഷീണിച്ചു. എല്ലാവരും, ജോലിക്കാരെല്ലാവരും ക്ഷീണിച്ചു. ഇത് കണ്ടോ, കറക്റ്റ് ലെവലാണ്. കാരണം ഈ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് ലെവലാണ്. ഈ ടെയിലിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ അറിയാം. കാരണം ഒരു ശകലം പോലും താന്നിട്ടോ പൊങ്ങിട്ടോ ഒന്നുമില്ല, അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നല്ല ദൂരമുണ്ട് നമ്മളെ സൈറ്റ്, കംപ്ലീറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 2ാമത്തെ ദിവസത്തിൻ്റെ വർക്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ അപ്പുറത്ത് ഗ്രൗണ്ടാണ്, അവിടെ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്ന ഗ്രൗണ്ടാണ്. ഇത് നമ്മൾ 2ാമത്തെ ദിവസം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു കോർട്ട് നമ്മൾ കഴിഞ്ഞു, ഇന്നലെ ഞങ്ങൾ ചെയ്തായിരുന്നു. ഇത് 2ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഞങ്ങൾ 3 പേരുണ്ട്.
കാരണം ഇന്ന് നേരത്തെ തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ രാവിലെ തുടങ്ങിയത്. അതെപ്പം തീരുമെന്നറിയില്ല, എന്നാലും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം വർക്ക് കംപ്ലീറ്റും ചെയ്തു തീർത്തു. അധികം ആരും വലിയ റിസ്ക് എടുക്കേണ്ടി വന്നില്ല, കാരണം ഒരാൾ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.